ഇസ്രോയിൽ പ്രിയപ്പെട്ടവരെ കോവിഡ് നയൻറ്റീൻ എന്ന മാരകവ്യാധി ലോകം മുഴുവനും വ്യാപിക്കുന്ന ഈ സാഹചര്യം മരണത്തിൻ്റെ ഇരുട്ട് പരക്കുന്ന സങ്കടകരമായ ഈ നാളുകൾ നമ്മയെല്ലാം ഭാരപ്പെടുത്തുന്നതാണ് ലോകരാജ്യങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും എന്നല്ല വിവിധ അനേകം രാജ്യങ്ങളിൽ അനേകായിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ബുരുദവസ്ഥ ഭാരതത്തിലും ഈ വ്യാധി കടന്നു വന്നിരിക്കുന്നു ഇതെല്ലാം നമ്മെ ഒത്തിരി ഭാരപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിലേക്ക് നമുക്ക് മനസ്സ് തിരിക്കാം കർത്താവിൻ്റെ കരുണയുടെ മുഖമായിട്ട് സഭ മാറുന്ന സമയമാണിത് പ്രകടമായ അർത്ഥത്തിൽ ഏത് സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നിട്ടുണ്ട് സഭ ഭാരതത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ കെ സി ബി സിയുടെ ആഭിമുഖ്യത്തിൽ സഭ സത്വരമായ കർമ്മപദ്ധതികളുമായിട്ട് സർക്കാരിനോട് ചേർന്നുകൊണ്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു കേരള സർക്കാർ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ വളരെ കാര്യമായ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് അഭിനന്ദനാർഹമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് അതോടൊപ്പം മാർപ്പപ്പായുടെ വാക്കുകൾ സെൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ലോകത്തിൻ്റെ വേദനകളൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ വന്യനായ പിതാവ് ലോകത്തോട് ആശ്വാസ വാക്കുകൾ നൽകി ശക്തി പകർന്നു നമ്മളൊക്കെ കർത്താവിൻ്റെ തോണിയിലാണ് അവിടുന്ന് കൂടെയുണ്ട് പരസ്പരം കൂട്ടായ്മയിൽ ഒരുമിച്ച് നീങ്ങേണ്ടതാണ് എന്ന സ്വരം നമ്മൾ കേട്ടുകഴിഞ്ഞു ആ അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് യുദ്ധഭൂമിയിലെ ആതുരാലയമാണ് സഭ എന്നുള്ള പരിശുദ്ധ പിതാവിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ആഹ്വാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരള കത്തോലിക്കാ സഭ അതിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി മുൻനിലയിൽ തന്നെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് നമ്മുടെ കടമയുമാണത് കെ സി ബി സി പ്രസിഡൻ്റായ അഭിമന്യ കർദിനാൽ ജോർജ് ആലഞ്ചേരി മുത്രാപൊലിത്ത ഇതിനോടകം എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് മുൻപോട്ട് ഇറങ്ങിക്കഴിഞ്ഞു പിതാവ് ആദ്യം തന്നെ പറഞ്ഞു വിവിധ രൂപതകളുടെ അനുവാദത്തോടെ ആഭിമുഖ്യത്തിൽ എല്ലാ ഹോസ്പിറ്റൽസും എല്ലാ കത്തോലിക്കാ ഹോസ്പിറ്റൽസും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിന് വിട്ടുതരാനായിട്ട് തയ്യാറാണ് അത് വലിയൊരു ആശ്വാസവാക്കാണ് സർക്കാരിനുൾപ്പെടെ എല്ലാവർക്കും അവിടെ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ വിവിധ രൂപതകളുടെ സ്ഥാപനങ്ങൾ രൂപതാധ്യക്ഷന്മാർ ക്വാറൻറ്റൈൻ സെൻറ്റേഴ്സായിട്ടും മറ്റു പല അനുബന്ധമായ കാര്യങ്ങൾക്കും വേണ്ടി ഈ അടിയന്തര സാഹചര്യത്തിൽ വിട്ടുതരാനായിട്ട് തയ്യാറായി കഴിഞ്ഞു അങ്ങനെ രൂപത എല്ലാ അർത്ഥത്തിലും അതിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തന മേഖലകളുമായിട്ട് മുൻപന്തിയിലെത്തിയിരിക്കുകയാണ് കെ സി ബി സി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ബഹുമാനപ്പെട്ട വർഗീസ് വള്ളിക്കാട് അച്ഛൻ അതുപോലെ കെ സി ബി സിയുടെ സോഷ്യൽ സർവീസ് ഫോറത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോർജ് വെട്ടിക്കാടലച്ചൻ അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് മാവുങ്കലച്ചൻ മൈക്കിൾ വെട്ടിക്കാടലച്ചൻ ബഹുമാനപ്പെട്ട തോമസ് തറയിലച്ചൻ തുടങ്ങിയവരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ സജീവമായിട്ട് സഭ ഈ കാര്യത്തിൽ മുൻപോട്ട് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാ രൂപതയിലെയും പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് ഈ അടിയന്തര സാഹചര്യത്തിൽ വളരെ മുൻപിൽ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് സഭ ഇതിനോടകം നിരവധി കാര്യങ്ങളിൽ സർക്കാരിനോട് സഹകരിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ചും ഒരു ആറു ലക്ഷത്തിലധികം മാസ്കുകൾ ഇതിനോടകം വിവിധ സ്ഥലങ്ങളിലായിട്ട് കേരളത്തിലെ മുപ്പത്തി രണ്ട് രൂപതകളുടെയും നേതൃത്വത്തിൽ വിതരണം ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും ഇത് നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ ഡിസ്ട്രിക്റ്റുകളിലായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും കൈ കഴുകുവാനുള്ള ലോഷൻ കൈ കഴുകാനുള്ള സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാനിറ്റൈസേഴ്സ് ഹാൻഡ് വാഷിംഗ് ലോഷൻസ് തുടങ്ങിയവയൊക്കെ ആയിരക്കണക്കിന് കൃത്യമായിട്ട് നിർമ്മിച്ച് നൽകാനായിട്ട് സോഷ്യൽ സർവീസ് യൂണിറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സഭയുടെ കൗൺസിലിംഗ് സെൻറ്റേഴ്സും അഡിക്ഷൻ സെൻറ്റേഴ്സും ഈ സമയത്ത് മുഴുവനായിട്ട് തുറന്നിട്ട് കഴിഞ്ഞു മദ്യത്തിന് അടിപ്പെട്ടവർ ഇപ്പോൾ വലിയ സങ്കടത്തിലാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും അപകടകരമായ സാഹചര്യങ്ങളുമൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് അതിന് മദ്യം കൊടുക്കുക എന്നുള്ളൊരു ഒരു 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 നയം സർക്കാർ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് അതിൽ നിന്നും സർക്കാർ മാറി വരട്ടെ എന്നാണ് അഭ്യർത്ഥന അതോടൊപ്പം ഇതിനെല്ലാം അനിവാര്യമായിരിക്കുന്നത് കൗൺസിലിങ്ങും ചികിത്സയുമാണ് അതൊക്കെ നൽകാൻ വേണ്ടി സഭയുടെ സെൻറ്റേഴ്സ് മുൻപോട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന് വാതായനങ്ങൾ തുറന്നിട്ട് കഴിഞ്ഞു ഓൺലൈൻ കൗൺസിലിങ്ങിനുള്ള സാഹചര്യങ്ങൾ പോലും പല ഹോസ്പിറ്റൽസിൻ്റെയും ആഭിമുഖ്യത്തിൽ അല്ലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സഭാതലത്തിൽ തുറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ശുഭോദർക്കമാണ് സഭയുടെ വിവിധ സ്ഥാപനങ്ങൾ ഇതിനോടകം വിട്ടു നൽകി കഴിഞ്ഞിരിക്കുന്നു എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഇട ശേഷിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ കമ്മ്യൂണിറ്റി കിച്ചൺസ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതോടൊപ്പം തന്നെ വിവിധ രൂപതകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺസ് ആരംഭിച്ചു കഴിഞ്ഞു ഒരു എട്ടുപത്ത് രൂപതകളെങ്കിലും അത് മുൻപോട്ട് മുൻനിരയിൽ നിന്നുകൊണ്ട് നിർവഹിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ രൂപതകൾ അക്കാര്യത്തിലൊക്കെ വോളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടുകൂടി മുൻപോട്ട് ഇറങ്ങുന്നുണ്ട് രൂപത തലത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം സജീവമായിട്ട് കോഡിനേറ്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടറേച്ചൻ ഡയറക്ടറച്ചന്മാരുടെ നേതൃത്വത്തിലുള്ള ടീം കാര്യക്ഷമമായിട്ട് തന്നെ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് വരികയാണ് ക്രിയാത്മകമായ എൻഗേജ്മെൻറ്റ്സ് കൊടുക്കാനായിട്ടും സഭ ശ്രദ്ധിക്കുന്നുണ്ട് വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ് വീടുകളിലൊക്കെ അകപ്പെട്ട് എന്ന നിലയിലായിരിക്കുന്ന വ്യക്തികളുണ്ട് കുട്ടികളുണ്ട് യുവജനങ്ങളുണ്ട് മുതിർന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി വിവിധ ക്വിസ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകൾ ഓൺലൈനിൽ സംഘടിപ്പിക്കുന്നു ചില ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തന്നെ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എങ്ങനെയൊക്കെയാണ് ഒരു ക്ലാസ്സിന് ഒരുങ്ങേണ്ടത് അതുപോലെ എങ്ങനെ ഒരുങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തന്നെ പല സ്ഥാപനങ്ങളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ സമയത്ത് ഇതുകൂടാതെ മറ്റു തരത്തിൽ മിൽക്ക് പ്രോഡക്റ്റ്സ് വിതരണം ചെയ്യുന്ന മിൽക്ക് പ്ലാന്റുകളൊക്കെയുള്ള പല യൂണിറ്റുകളുമുണ്ട് പല രൂപതകൾക്കും അവരൊക്കെ പാല് ബ്രെഡ് ബിസ്ക്കറ്റ് തുടങ്ങിയവയൊക്കെ വിതരണം ചെയ്യാൻ അതിനൊക്കെ ഒരു വ്യത്യാസങ്ങൾ കൂടാതെ ജാതിപത വ്യത്യാസമില്ലാതെ എല്ലാവർക്കുമായിട്ട് ഇതെല്ലാം കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങളോട് സഹകരിച്ചുകൊണ്ട് കളക്ടേഴ്സിനോടൊക്കെ സഹകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു ഇനിയും അത് ധാരാളമായിട്ട് ആ വഴിക്ക് ഇനിയും ഏതെല്ലാം തരത്തിൽ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ സഭയുടെ സ്ഥാപനങ്ങൾ ഇരുപതാ തലത്തിൽ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് ഒപ്പം വീട്ടുവളപ്പിൽ കൃഷി നടത്തുന്നതിനാവശ്യമായ വിത്തുകൾ നൽകാൻ അതിനാവശ്യമായ ബോധനങ്ങൾ നൽകി അതിലേക്ക് ആളുകളെ എത്തിക്കാൻ അങ്ങനെ ഒരു പരിധിവരെ എങ്കിലും വീട്ടുകാര്യങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾ നടന്നു പോകുന്നതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് വിവിധ തരത്തിൽ സഭയുടെ സോഷ്യൽ വർക്ക് സന്നദ്ധ സംഘടനകൾ മുൻനിരയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഇനി മുൻപോട്ട് നീങ്ങാം നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഇതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും സംശയമില്ല നമുക്ക് ഏറ്റവും മുമ്പിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ തരത്തിലും ഒരുമിച്ച് കൈകോർക്കാം സർക്കാർ നിബന്ധനകൾ കൃത്യമായി പാലിക്കാം അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മാരക മാരകവ്യാധിയെ അതിജീവിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും ആ പുതിയ പ്രഭാതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ